ഗുഡ് ഈവനിങ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് സോയ കറിയാണ് കേട്ടോ. ഒരു വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉരുളക്കിഴങ്ങും സോയയും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. സോയ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ ഒരു വിസിൽ വരുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലാതെയും വേവിക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാള, വലിയ സവാള, രണ്ട് തക്കാളി. ഇത്തിരി പുളി ഉണ്ടെങ്കിൽ ആ ടോയ് കൂട്ടാനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പിന്നെ ഇഞ്ചി ഞാൻ പേസ്റ്റാണ് എടുക്കുന്നത്. ഇടുമ്പോൾ കാണിക്കാം. ഇഞ്ചി പീസായിട്ട് ഇടണില്ല. പിന്നെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരെണ്ണം വലുതും ഒരെണ്ണം ഇത്തിരി ചെറുത് വരുന്നു കേട്ടോ. ആ ഉരുളക്കിഴങ്ങ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറുമല്ലോ. അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കേണ്ട, നമുക്ക് വഴറ്റണ്ടയൊക്കെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കണത്. പിന്നെ കുറച്ച് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പിന്നെ മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത്, ഞാൻ പൊടിച്ചതാട്ടോ, അത് പെരിഞ്ചീരകം പൊടിച്ചത് ഇത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കണ്ടോ മനസ്സിലായില്ലേ. പെരിഞ്ചീരകപ്പൊടി, മുളക് പൊടി, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ച് കൂട്ടിങ് കുറച്ചൊക്കെ ചെയ്യാം. മല്ലിപ്പൊടി കുറച്ച് വേണം അതിന്, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് വഴറ്റിയെടുക്കണം, മല്ലിപ്പൊടിയുടെ കുത്തൊന്നും ഇല്ലാതെ കേട്ടോ. പെരിഞ്ചീരകപ്പൊടി അതിന് നല്ല ടേസ്റ്റാണ് ഇടുമ്പോൾ. പിന്നെ അവസാനം കുറച്ച് ഗരം മസാലപ്പൊടി ഇടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ഇനി സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം, തക്കാളിയും എല്ലാം. എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ചൂടായിട്ടും ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എത്ര വേണം എന്നുള്ളത്. ആ വെളിച്ചെണ്ണ ഇപ്പോൾ തന്നെ ചൂടാവും, കാരണം നല്ലോണം പാത്രം നല്ലോണം ചൂടായിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വിട്ടു ആ സവാള ഒരെണ്ണം. പിന്നെ ആ രണ്ട് പച്ചമുളക്, പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. ഇവിടെ അധികം പച്ചമുളക് ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഇടാത്തത്. അതിന് മുമ്പ് ആദ്യം വെളുത്തുള്ളി ഇടണം കേട്ടോ, പച്ചമുളക് എണ്ണ. സവാളയും പച്ചമുളകൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഞാൻ എൻ്റെ സ്റ്റീൽ പാത്രം കണ്ടില്ലേ, ചതച്ചെടുത്തിട്ടുണ്ട്. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് സ്റ്റീൽ പാത്രം എവിടുന്ന വാങ്ങിച്ചതൊക്കെ. കുറേ നാളുകളായി, വർഷങ്ങളായിട്ടുള്ളതാണ്, നല്ലതാണ്. നന്നായിട്ട് കുറച്ചൊക്കെ ചതച്ചെടുക്കാൻ പറ്റും, അധികം ഒന്നും പറ്റില്ല. അതിനെൻ്റെ ഒരു വേറെ കല്ലുണ്ട്. വെളുത്തുള്ളി വേഗം വാടും. ആ സമയത്ത് നമുക്ക് ഈ ചോപ്പ് ചെയ്ത സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ഒരുമിച്ചിട്ടു എല്ലാം കൂടി ഒരുമിച്ചിട്ടേക്കാണ്. അപ്പോൾ സോയയിലൊക്കെ കുറച്ച് ഉപ്പ് ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് ഈ ഉപ്പൊക്കെ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ആര് ചെയ്യുകയാണെങ്കിലും അങ്ങനെ ഉപ്പൊക്കെ ആദ്യം നോക്കിയിട്ട് ചെയ്യുക. ഈ സവാള ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഒന്നുകൂടി വാടിയതിന് ശേഷം മാത്രമാണ് ഞാൻ കുറച്ച് ഇഞ്ചി ഇടുള്ളൂ, അല്ലെങ്കിൽ ഇഞ്ചി അടിയിൽ പിടിക്കും. അതുകൊണ്ട് കുറച്ച് ഇഞ്ചിപ്പേസ്റ്റ് ഇടണം. ഒന്ന് ഒരു വിധം ഒന്ന് വാടി വരട്ടെ. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ സവാള ഒരുവിധം ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ഇഞ്ചിപ്പേ, ഇവിടെ ഇഞ്ചി അധികം ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് കുറച്ച് ഇഞ്ചിപ്പേച്ച് ചേർക്കാനുള്ളതുകൊണ്ട്. ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അടിക്ക് പിടിച്ച പോലെ ഇരിക്കും. ഈ പാത്രമായതുകൊണ്ട് അങ്ങനെ ഇരിക്കില്ല, സാധാരണ ചെറുക്കട്ടേക്കാണെങ്കിൽ അടിയിൽ പിടിച്ചിരിക്കും. അപ്പോൾ കരിഞ്ഞ പോലെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിലും ആദ്യമേ ഇടുന്നതിനേക്കാൾ നല്ലത് പിന്നെ ഇടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ പോലെ ഇരിക്കുക. അത് ആദ്യം ചതച്ച് നമ്മൾ അരച്ചേക്കണതല്ലേ, അപ്പോൾ അത് ഇതായി പോവും, പെട്ടെന്ന് അത് കരിഞ്ഞ പോലെ ആയിപ്പോവും. കുറേ മൊരിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് കൂട്ടാനായിട്ട് വെക്കാനുള്ളതല്ലേ. അതുകൊണ്ട് അപ്പോൾ സിമ്മിലിട്ടതിന് ശേഷം ഈ പൊടികളൊക്കെ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആ സവാളയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാരണം ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കണമല്ലോ. ഉരുളക്കിഴങ്ങ് വേഗം വേവുമല്ലോ, ചെറിയ കഷ്ണാക്കിയൊക്കെയാണ് ഞാൻ, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേഗം വേവും.
കുക്കറിൽ വിടേണ്ട ആവശ്യമില്ല. ഞാൻ സോയ എന്താ ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരും, അതുകൊണ്ടാണ് അങ്ങനെ ആവണതാണ് ഇവിടെ ഇഷ്ടം. അല്ലാത്തവർക്കാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്ന പോലെ തന്നെ ഇതിലേക്ക് ഇട്ട് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് നല്ല പച്ചമണം നന്നായിട്ട് മാറണം കേട്ടോ പൊടികളുടെ, കാരണം നമ്മുടെ മല്ലിപ്പൊടി കാശ്മീരി ചില്ലി രണ്ടിനും നല്ല വേവുണ്ട്. അപ്പം അത് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരട്ടെ. ഇത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു വാസന വരും കേട്ടോ. ഒരു കുത്തലൊക്കെ മാറി നല്ല വാസന വരും. അതുവരെ നമ്മളിങ്ങനെ സിമ്മിലിട്ടിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും, ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ടാണ് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ പറ്റുള്ളൂ. തക്കാളി വേവിച്ച് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കുക കേട്ടോ. ഞാൻ ചെറിയ കുപ്പിയിലിട്ടാണ് എന്താണെന്നറിയോ, അപ്പോൾ കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ അത് വലിയ കുപ്പിയാകുമ്പോൾ നമ്മൾ അറിയാതെ ഒഴിച്ചു പോകും കുറേയധികം, അതുകൊണ്ട് കുറച്ച് കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുപ്പിയിലിട്ടേക്കണം കേട്ടോ. അതൊരു ടിപ്പാട്ടോ. പിന്നെ കുറേ ടിപ്പൊക്കെ ആയിട്ട് ഞാൻ വരാൻ പോകുന്നുണ്ട്. ഇനി കുറേ ടിപ്പുകളൊക്കെ ഉണ്ട്. ഒരു ടിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, വീണ്ടും ടിപ്പിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയണ പോലെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. അപ്പോൾ രണ്ട് ദിവസമായിട്ട് കോൾഡാണ്, ഇപ്പോഴും ശരിക്കും മാറിയിട്ടൊന്നുമില്ല. ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഉടയണം കേട്ടോ, എന്നാൽ മാത്രമാണ് ഗ്രേവി നന്നായിട്ട് ഇരിക്കുള്ളൂ. നന്നായിട്ട് ഞാനിപ്പോൾ ഈ തക്കാളിയുടെ സ്കിൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആർക്കും അത് കടിക്കണ ഇഷ്ടമല്ല, ശരിക്കും അത് നല്ലതല്ല. സ്കിന്നോടുകൂടി കഴിക്കണതാണ് നല്ലത്, പക്ഷേ ഇവിടെ സമ്മതിക്കില്ല, കടിക്കണോ കടിക്കണോ എന്ന് പറയും. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ ഒരു ചുവയുണ്ടാവും, അപ്പോൾ കൂട്ടാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇത്ര സമയം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പതുക്കെ വേവിച്ച് കുക്കറിലോട്ട് വേവിച്ചെടുക്കാം. പക്ഷേ അപ്പം ഇത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി ഈ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇങ്ങനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം, കുറച്ച് സമയം പിടിക്കും. ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ കുക്കറിൽ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാം, ഇത്ര ടേസ്റ്റ് പക്ഷേ കിട്ടില്ല കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഈ ഉരുളക്കിഴങ്ങ് വേഗം വേവൂട്ടോ, ചെറിയ കഷ്ണമല്ല, അതും കൂടി വേവട്ടെ, എന്നിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ ഞാൻ വേവാൻ കുറച്ച് താമസം തോന്നിയത് കൊണ്ട് കുറച്ച് ചൂടുവെള്ളം കേട്ടോ, ചൂടില്ലാത്ത വെള്ളം ഒഴിക്കരുത്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇതായി ഇപ്പോൾ വെന്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം എടുക്കും, നോക്കി നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, ഉപ്പ് ഇട്ടു. അപ്പോൾ കറി റെഡിയാക്കിയൊക്കെ വെച്ചു, പക്ഷെ മറന്നു. ഇതിട്ടു. ഇനി നമുക്ക് ഈ സോയ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്ന് അടച്ച് വെക്കണം. സോയയിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കണ്ടേ. ഉരുളക്കിഴങ്ങ് നമ്മൾക്ക് വേറെ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ ആ ഉരുളക്കിഴങ്ങും സോയയും കൂടി ഒരുമിച്ച് ഇതുപോലെ ചേർത്ത് അടച്ച് വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങും എല്ലാം ഇതിനകത്തിട്ട് തന്നെ വേവിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് നേരം വേറെയാക്കി വെക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ആ മിൽക്ക് പൗഡർ, മാഗിയുടെ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നത്. വെള്ളത്തിൽ ചേർത്തൊക്കെ കലക്കി വെച്ച് ഒഴിക്കാം, പക്ഷേ ഞാൻ അങ്ങനെ ഒഴിക്കണില്ല. ഇങ്ങനെ തന്നെ ഞങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വയ്ക്കും. ഉപ്പൊക്കെ നോക്കി പാകത്തിനായിരുന്നു, ഇനി എല്ലാം കഴിയുമ്പോൾ ഒന്നുകൂടി നോക്കാം. ഇനി സിമ്മിലിട്ട് ഇത് അടച്ച് വയ്ക്കാം, എല്ലാം നല്ല മിക്സായിട്ട് വരട്ടെ. അങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇതിൽ ചിലർ മല്ലിയില വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലിടുമ്പോൾ പിന്നെ മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കറിവേപ്പിലേക്ക് പകരം ചേർക്കാം. പക്ഷേ ഇങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവസാനമായിട്ട് എന്ത് ചെയ്യാം, കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം. അത് അവസാനം ഇട്ട് കൊടുത്താൽ മതി, നല്ല സൂപ്പർ ടേസ്റ്റായിട്ടോ. ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇത്ര സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കറിലൊക്കെ വേവിച്ചെടുക്കുക, ഉടനധികം പോവാത്ത രീതിയിൽ വേവിച്ചെടുത്തിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കി ഞാൻ പറഞ്ഞ പോലെയൊക്കെ മെത്തേഡിൽ ചേർത്താൽ മതി. പിന്നെ
കുറച്ച് ചൂടുവെള്ളം മാത്രം ചേർക്കാതെ മാത്രം ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒഴിക്കരുത്. ഞാൻ കുറച്ച് വെള്ളം ചേർത്തിരുന്നു കേട്ടോ, കാരണം ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ചപ്പാത്തിയാണ്, അപ്പോൾ കഴിക്കാത്തിരി ബുദ്ധിമുട്ടാണല്ലോ. ചോറിൻ്റെ ഒക്കെ ഒപ്പാണെങ്കിൽ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, വേറെ കൂട്ടാനുണ്ടെങ്കിലേ. അപ്പോൾ അതുപോലും അധികം വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് എന്നാലും വറ്റും, സോയയല്ലേ, ഇനിയും വറ്റും ഇരുന്നിട്ട്. അപ്പോൾ വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ച് അധികം കൂട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളമൊഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊഴിക്കുക. എന്തായാലും കുറുകും, നന്നായിരിക്കും, നല്ല ടേസ്റ്റായിട്ടിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പോയി ചപ്പാത്തിക്ക് മാവ് കുഴച്ചു. കണ്ടോ, ഇത് ചപ്പാത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സോയ കഴിക്കില്ല, എനിക്കിഷ്ടമില്ല. ഇവിടെ ബാക്കി എല്ലാവർക്കും നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് തോന്നും വലിയ ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ എന്ന്, പക്ഷെ അല്ല കേട്ടോ, നമ്മൾ അത്ര ഈസി അല്ല. എന്നാലും കുറച്ച് ഈ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. തക്കാളിയൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം കേട്ടോ, നല്ലോണം അടച്ച് വെച്ച് വാട്ടിയെടുക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അപ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് കിട്ടും. തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം കുറച്ച്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവസാനം മാത്രം ചേർക്കുക, വാങ്ങണതിന് മുമ്പായിട്ട് ചേർക്കുക, അപ്പോൾ വേറൊരു ടേസ്റ്റായിരിക്കും. അങ്ങനെ നമ്മൾ എങ്ങനെ വെക്കും, ഓരോ രീതിയിൽ വെക്കുമ്പോഴും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി എന്തായാലും കുറച്ച് ചെടികളൊക്കെ നോക്കാൻ പോകാനുണ്ട്, ഇനി കുറച്ച് പണികളൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ തുടങ്ങാം നമുക്ക്. അപ്പോൾ ഈ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു. എന്നത്തെയും പോലെ ഞാൻ നല്ല വെളിച്ചെള്ള സ്ഥലത്തേക്ക് കൊണ്ടുവച്ചു നല്ല ടേസ്റ്റായിട്ടുള്ള സോയ ഉരുളക്കിഴങ്ങ് മസാല കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഇത്തിരി വ്യത്യാസമൊക്കെ പെടുത്തി ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ, ഈ സമയമുള്ളവർ ഞാൻ ചെയ്യണ പോലെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി കുറേ ധാരാളം പണികൾ കിടക്കുന്നുണ്ട്, തുണി മടക്കാനുണ്ട്, ചെടികൾ നോക്കാനുണ്ട്. ഇനി അതൊക്കെ തുടങ്ങട്ടെ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. കൂട്ടാൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണി മടക്കാനുണ്ടായിരുന്നു, കുറേ ധാരാളം തുണികളുണ്ട്, കുറേ അലക്കാനുണ്ടായിരുന്നു. അതെല്ലാം അലക്കി കഴിഞ്ഞിട്ട് എൻ്റെ തുണികളൊക്കെ മടക്കി തുടങ്ങി. ഇന്ന് ഒരു അത്ര സുഖമില്ലാത്തൊരു ദിവസമായതുകൊണ്ടേ, കോൾഡും അങ്ങനെ ആകെ ഒരു സുഖമില്ലാതുകൊണ്ട് തുണിയൊക്കെ മടക്കലൊക്കെ ഒരു വകയാണെന്ന് നിങ്ങൾ വിചാരിക്കും. ചേച്ചി എന്താണെന്ന് ഭംഗിയായിട്ടൊന്ന് മടക്കി വെക്കണില്ലല്ലോ. അപ്പോൾ ഈ ജോലികളൊക്കെ ഒന്ന് വേഗം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാമല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ പേരുണ്ട്, അവരും യൂട്യൂബേഴ്സ് അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോ എനിക്ക് കാണണ്ടേ, എല്ലാവരുടെ വീഡിയോയും ഞാൻ വരുമ്പോൾ തന്നെ കാണും കേട്ടോ. എത്ര സമയമില്ലെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ എല്ലാം കണ്ട് അവർക്ക് കമൻറ്റും കൊടുക്കും, ലൈക്കും കൊടുക്കും. കാരണം എല്ലാവരും ഇത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യണതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ സപ്പോർട്ടാണ്. എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരെയും ഞാൻ ഒരുപാട് പേരെ, ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുണിമടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടി നോക്കാനായിട്ട് പോവാണ്. ചെടി നോക്കണമല്ലോ, എന്നും വൈകുന്നേരം ചെടി നോട്ടമുണ്ട് എനിക്ക്. അപ്പോൾ കുഞ്ചു എൻ്റെ കൂടെ വന്നു, കുഞ്ചുവിൻ്റെ അമ്മയെ നിൽക്കുന്നുണ്ട് കേട്ടോ. കുഞ്ചുവിൻ്റെ അമ്മ വേറെ എവിടെയൊക്കെയാണ് താമസിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ എന്നും ഇവിടെ വരും. ഞാൻ എവിടെ ഇറങ്ങിയാലും കുഞ്ചു എൻ്റെ പുറകെ ഓടി വരും. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കുകയാണ്, ഒരു അവലോകനം അത്രേ ഉള്ളൂ. രാവിലെയെല്ലാം നന്നായിട്ട് നോക്കി വെള്ളമൊക്കെ ഒഴിച്ച്, ഇപ്പോൾ ഒരു നേരം വെള്ളം ഒഴിക്കാറില്ല കേട്ടോ, കാരണം പെട്ടെന്ന് അങ്ങനെ ഒന്നും വാടാറില്ല, നല്ല കഠിനമായ ചൂടൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. ഒരു പുൽക്കൂട് റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്, കുറേ നാളായി മോഹിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ വെയിലത്ത് നിന്ന് ചെടിയൊക്കെ മാറ്റി വെച്ചു, ചിലതൊക്കെ ഒന്ന് ചീത്തയായി തുടങ്ങിയപ്പോൾ മാറ്റി വെച്ചു. അങ്ങനെ എൻ്റെ മീനുകളെയൊക്കെ ഒന്ന് നോക്കി, അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങനെ കാര്യമായിട്ടുള്ള ജോലി ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി, അത് ഞാൻ കുറച്ച് കൂടോടെ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് 7 മണിയൊക്കെ കഴിയുമ്പോഴേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എൻ്റെ അവസാനിക്കുകയാണ്. രാത്രി കുറേ ധാരാളം പണികൾ വേറെ ഉണ്ട്, പാത്രം കഴുകലും അങ്ങനെയൊക്കെ ആയിട്ട്. എന്നാലും വൈകുന്നേരത്തെ ജോലികളൊക്കെ ഒന്ന് അവസാനിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഫോണൊക്കെ നോക്കി എനിക്ക് ആരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അവർക്ക് തിരിച്ച് കമൻറ്റ് കൊടുക്കണം, അതൊക്കെ നോക്കണം, അങ്ങനെ എല്ലാം ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നേരം ഒന്ന് ഇരിക്കാം. ഇരിക്കാൻ സമയമില്ലാത്ത തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.